ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കോതമംഗലം താലൂക്കിലും പച്ച പിടിക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ ഈ കൃഷി പരീക്ഷിക്കുന്നുണ്ട്. ലാഭകരമാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. അനുയോജ്യമായ സ്ഥലവും പ്രാരംഭ മുതൽ മുടക്കുമാണ് കൃഷിയുടെ പ്രധാന വെല്ലുവിളി. ചെങ്കര കല്ലാനിക്കൽ പ്രകാശ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു കർഷകനാണ്. റബ്ബർ തോട്ടത്തിൽ നിന്ന് റബ്ബർ മുറിച്ചു മാറ്റിയപ്പോഴാണ് ഈ ഒരു കൃഷി പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചത്. കോളേജ് അധ്യാപകനായ പ്രകാശ് കോവിഡ് കാലത്ത് ലഭിച്ച അധിക സമയം ഉപയോഗപ്പെടുത്തിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിച്ചത്. കോൺക്രീറ്റ് തൂണുകളിൽ പടർത്തിക്കയറ്റുന്ന ചെടിയാണ് ഇത്. ഒരു കാലിൽ 4 തൈകൾ നടും. ഇങ്ങനെ 400 കാലുകളാണ് പ്രകാശിൻ്റെ കൃഷിയിടത്തിൽ ഉള്ളത്. ഡ്രാഗൺ ഫ്രൂട്ടിന് ആഭ്യന്തര വിപണിയിൽ തന്നെ നല്ല ഡിമാൻഡുണ്ട്, കയറ്റുമതി സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ലാഭകരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രകാശ്. കിലോയ്ക്ക് ഇപ്പം മാർക്കറ്റിൽ ഒരു 250 രൂപ വിലയുണ്ട്. നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 150-180 വരെ 200 വരെ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. എനിക്ക് ഇതുവരെ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ മാർക്കറ്റിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഫ്രൂട്ട് ആവണേ ഉള്ളൂ. ആദ്യമായിട്ട് കാച്ചിട്ടേ ഉള്ളൂ. പൂ വിരിഞ്ഞ് കാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. താലൂക്കിൽ പലയിടങ്ങളിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വേരു പിടിക്കുന്നുണ്ട്. തുടക്കത്തിലേയുള്ള മുതൽ മുടക്കാണ് പ്രധാനം. വെയിൽ ഏൽക്കുന്നതാകണം കൃഷിയിടം. തിരഞ്ഞെടുക്കാൻ പല ഇനങ്ങളുണ്ട്. ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. നടുന്ന തൈയുടെ പ്രായവ്യത്യാസമനുസരിച്ച് കായ്ക്കുന്ന കാലയളവ് വ്യത്യസ്തമായിരിക്കും. പ്രകാശിൻ്റെ കൃഷിയിടത്തിൽ ചെടി പുഷ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വയം പരാഗണം നടക്കുന്നില്ലെങ്കിൽ ചെയ്തു നൽകേണ്ടതുണ്ട്. ഇപ്പോൾ 6-8 മാസത്തിനുള്ളിൽ പൂത്തടുണ്ട്. അത് കായ്ക്കും എന്ന് വിചാരിക്കുന്നു. ഇത് രാത്രിയാണ് ഇതിൻ്റെ പൂ വിരിയണത്. നമുക്ക് പകലെ ഈ പൂ കാണാൻ പറ്റില്ല. അപ്പോൾ രാത്രി വന്ന് നോക്കുമ്പോൾ നല്ല ഒരു വലിയ ഫ്ലവറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടാവും. ഇനീഷ്യലി പോളിനേഷനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പൂവൊന്നും ഇവിടെ ഉള്ളതല്ല. പക്ഷെ നേരം വെളുക്കാറാവുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച ഈച്ചയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്യണം. ഈച്ചകളില്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ചെയ്തു കൊടുക്കണം. പക്ഷേ കൂടുതൽ പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പോസിബിളല്ല. അപ്പോൾ അപ്പോഴേക്കും പോളിനേഷൻ നടക്കുമെന്ന് വിചാരിക്കണോ. ഹാൻഡ് പോളിനേഷനാണ് ചെയ്യണേ. ഇതിൻ്റെ അകത്ത് മെയിൽ ഫീമെയിൽ ഫ്ലവർ ഒന്നിൽ തന്നെയാണ്. അപ്പോൾ അകത്തുനിന്ന് പൂമ്പൊടി ഇട്ട് മറ്റൊരിടത്തേക്ക് പകർന്നു കൊടുത്താൽ മതി പോളിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 1-2 ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഏറെ രുചികരവും പോഷക സമ്പുഷ്ടവുമാണ്. വിയറ്റ്നാമിൽ നിന്നുൾപ്പെടെയാണ് ഇപ്പോൾ പ്രധാനമായും നമ്മുടെ വിപണിയിൽ ഈ പഴം എത്തുന്നത്. നാട്ടിലുണ്ടാകുന്നവയ്ക്ക് രുചി കൂടും. നല്ല ഫ്രൂട്ടാണ്. നമ്മളിവിടെ കിട്ടുന്ന ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്നതാണ്. അത് മൂക്കാണ്ട് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും പാകത്തിനാക്കാൻ പറ്റുന്ന വരുന്നത്. അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷെ നാട്ടിലുള്ളത് നാട്ടിലുണ്ടാവണ നല്ല ടേസ്റ്റുണ്ട്. റെഡ് വെറൈറ്റിയാണ്. പല വെറൈറ്റികളിൽ റെഡ് വെറൈറ്റിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. റംബൂട്ടാന് ശേഷം കാർഷിക മേഖലയിൽ ചലനമുണ്ടാക്കാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് കഴിയുമെന്നാണ് കരുതുന്നത്. പല കർഷകരും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. വൈകാതെ കൂടുതൽ കൃഷിയിടങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനായി വഴിമാറിയേക്കും. KCV ന്യൂസ്, കീരമ്പാറ.